ആ നല്ല പടമാണ്. ഞാൻ ശരിക്കും പറഞ്ഞ ഇത് ഇപ്പോൾ നൻപകർന്ന അടുത്ത് കാണുന്ന രണ്ടാമത്തെ തവണയാണ്. രണ്ടു തവണ കാണേണ്ട ഒരു പടം ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ രണ്ടാമത്തെ തവണ കണ്ടപ്പോഴാണ് എനിക്ക് അതിനകത്ത് കുറച്ചുകൂടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാൻ പറ്റിയത്. പിന്നെ നമ്മളും ഒരു സിനിമ മോഹിയാണ്, സിനിമ ആഗ്രഹിക്കുന്ന ആളാണ് ചെയ്യാൻ. അപ്പം അതുകൊണ്ടാണ് ഞാൻ രണ്ടാമതും കാണാൻ വന്നത്. അപ്പം മമ്മൂക്കയുടെ അഭിനയത്തിൻ്റെയും ആ ലിജോ ചേട്ടൻ്റെ ആ ഡയറക്ഷൻ്റെയും ക്യാമറ വർക്കും അങ്ങനെ ഓരോ പാട്ടും നമുക്ക് ഫസ്റ്റ് ആ കാണുമ്പോൾ നമുക്ക് ഒരു എൻജോയ്മെൻ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിലും രണ്ടാമത് കാണുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ആ സിനിമയെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇതുപോലത്തെ സിനിമകൾ അങ്ങനെ ഇറങ്ങാറില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ രണ്ടാമത്തെ തവണയും ഇപ്പോൾ കാണാൻ വേണ്ടി വന്നത്. നല്ലൊരു സിനിമയാണ്. ഫാമിലി ആയിട്ടും ഞാൻ എല്ലാവരും സിനിമ ആഗ്രഹിക്കുന്നത്, സിനിമ ഇഷ്ടപ്പെടുന്നവരും ഫാമിലിയായിട്ടും പിള്ളേരുമായിട്ടും എല്ലാവരുമായിട്ടും വന്ന് കാണാൻ പറ്റിയൊരു നല്ല സിനിമയാണ്. പ്രത്യേകിച്ച് വൾഗർനെസ്സോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല, നല്ല ഒരു എൻജോയ്മെൻറ്റ് ചെയ്യാൻ പറ്റിയൊരു പടമാണ്. ഇങ്ങനൊരു ക്ലാസിക്കൽ സിനിമ അങ്ങനെ ഇറങ്ങാറില്ല. പിന്നെ ഇതിനകത്ത് പറയാനുള്ളതെന്ന് വെച്ചാൽ, മമ്മൂട്ടി എന്ന് പറഞ്ഞൊരു നടനെ സാധാരണ എല്ലാ സിനിമകളിലും മമ്മൂട്ടി എന്ന് പറഞ്ഞൊരു വ്യക്തിയെ എല്ലാവരും യൂസ് ചെയ്യുകയോ ചെയ്യുന്നത്. ഈ പടത്തിൽ ലിജോ ചേട്ടൻ ആ മമ്മൂട്ടി എന്ന് പറഞ്ഞ നടനെയാണ് യൂസ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് മമ്മൂട്ടി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, ലിജോ ചേട്ടൻ്റെ ഡയറക്ഷൻ ശരിയായിട്ടുണ്ട്, എല്ലാം ഓൾ ഓവർ നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പടം മികച്ച രീതിയിൽ വന്നിട്ടുണ്ട്. നല്ല പടം തന്നെയാണ്, എല്ലാവരും കാണണം.